യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അതിനിടയിൽ സാക്ഷിയുടെ അച്ഛനും ബന്ധുക്കളോ അനുവിനെ കണ്ടുമുട്ടിയാൽ അവളുടെ അവസാനമായിരിക്കും. അരുണമേച്ചയുടെ ശിക്ഷ ഉറപ്പാക്കി കഴിഞ്ഞാൽ അർജുൻ തന്നെ പ്രിയയെ സാക്ഷിയുടെ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാനും മതി. അവനെ സംബന്ധിച്ചിടത്തോളം പൂജയുടെ രക്ഷ ഉറപ്പു വരുത്തണമെന്നേ ഉള്ളൂ. ഇങ്ങനെയൊരു കേസ് മൂവ് ചെയ്താൽ പൂജയെ രക്ഷപ്പെടുത്താനായിട്ട് അർജുൻ അനുവിനെ ഉറപ്പായിട്ടും കോടതിയിൽ ഹാജരാക്കും. സാക്ഷിയെ കൊന്നതാരാണെന്ന് അപ്പോൾ വെളിവാകും. അതെ അമ്മേ, നമ്മളെല്ലാം സംശയിച്ചതുപോലെ പൂജ കാരണമാണ് സാക്ഷി മരിച്ചതെങ്കിൽ അതല്ലേ പുറത്തു വരേണ്ടത്? നഷ്ടപ്പെട്ടു പോയ ഭാര്യയും കുഞ്ഞിനെയും ഈ പ്രായത്തിൽ തിരികെ കിട്ടിയിട്ട് അവരോടൊപ്പം മനസ്സ് നിറഞ്ഞ കുറച്ചു കാലം പോലും ജീവിക്കാൻ കഴിയാത്ത ഏട്ടന്റെ അവസ്ഥ അമ്മയൊന്ന് ആലോചിച്ചു നോക്കിയേ. എനിക്കറിയാം മനസ്സുകൊണ്ട് അമ്മയ്ക്ക് ഇതിന് സമ്മതമാവില്ല. പക്ഷേ അർജുനും പൂജയും അറിയാതെ അനുവിന് ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമെന്ന് അമ്മ വിചാരിക്കുന്നുണ്ടോ? ഇനി എത്ര കാലം അവളെ ഒരു തടവിൽ സൂക്ഷിക്കും? ഇതിലും ഭേദം കുറ്റം ചുമത്തി അവളെ അങ്ങ് ജയിലിലടക്കിയായിരുന്നില്ലേ? ഒന്നുമില്ലെങ്കിലും വല്ലപ്പോഴും നമുക്കോ ഇന്ന് കാണുമെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. അമ്മ നിർബന്ധിക്കണ്ട ശങ്കറെ, നന്നായി ആലോചിക്കട്ടെ. അങ്ങനൊരു കേസുമായിട്ട് മുമ്പോട്ട് വരാൻ അമ്മയ്ക്ക് കഴിയില്ലെങ്കിൽ ഇത്രയും കാലം പട്ടിക്കല്ല ഞാൻ ജീവിച്ചത്, അതെനിക്ക് ശീലമായി. ശരി ശരി അമ്മേ. ആരെയും വിഷമിപ്പിക്കാനല്ലല്ലോ അമ്മേ, സത്യം പുറത്തു കൊണ്ടുവരാനല്ലേ. പിന്നെ അമ്മ ഒരു കള്ളവും പറയുന്നില്ലല്ലോ. അമ്മ തന്നെ പറയുന്നു അനു എന്തെങ്കിലും ചെയ്തു എന്ന് അമ്മ തന്നെ അവരോട് ചോദിച്ചതാണെന്ന്. അതൊക്കെ ശരി തന്നെയാ. ദേഷ്യം വന്ന സമയത്ത് ഞാനങ്ങനെ പറഞ്ഞു എന്നല്ലാതെ. അതും ആ സംശയം ഒന്നുകൂടെ ഉറപ്പിച്ച് ചോദിക്കുന്നേയുള്ളൂ. തെളിയുന്നത് അവരുടെ സത്യസന്ധത തന്നെയല്ലേ? ഏട്ടൻ പറയുന്നത് പോലെ ഞാൻ നിർബന്ധിക്കുകയല്ല, എന്നാലും അമ്മയൊന്ന് ആലോചിക്കും. എന്തായി പോയ കാര്യം? അനുകുട്ടിയെ കണ്ടെത്താൻ നന്ദേട്ടൻ കോടതിയിൽ കേസ് കൊടുക്കുവോ? എന്താമ്മേ, കേസിന് പോകാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? പിന്നെന്താ അമ്മ ഒന്നും മിണ്ടാത്ത? കേസ് കൊടുക്കേണ്ടത് പക്ഷെ ഞാനാണെന്ന്. അമ്മ, എനിക്ക് മനസ്സിലായില്ല. ഈ വീട്ടിൽ നിന്നല്ലേ അവളെ കാണാതായത്, അതുകൊണ്ട് നമ്മൾ തന്നെ കേസുമായിട്ട് മുന്നോട്ട് പോണമെന്ന്. അതിന് അർജുനും പൂജയും കൂടി ഒളിപ്പിച്ചെന്നാണോ കേസ് കൊടുക്കേണ്ടത്? അല്ല, പ്രിയ മരണപ്പെട്ടു എന്നും അതിന് കാരണം പൂജയാണെന്നും. അങ്ങനെ വന്നാൽ പൂജയെ രക്ഷിക്കാൻ അർജുൻ അനുവിനെ കോടതിയിൽ ഹാജരാക്കുമെന്നും സാക്ഷിയുടെ വധത്തിന്റെ സത്യം അറിയാമെന്നുമാ അവര് പറയുന്നത്. അരുണിമയെ ജയിലിൽ നിറക്കാനും പറ്റുമത്രേ. എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. വെറുതെ കേസ് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് സംശയിക്കാൻ വേണ്ടി എന്തെങ്കിലും തെളിവുകൾ വേണ്ടേ? അതൊക്കെ അവരുണ്ടാക്കിക്കൊള്ളാവുന്ന ശങ്കർ പറയുന്നേ. എന്നാ പിന്നെ അമ്മയ്ക്ക് സമ്മതിക്കായിരുന്നില്ലേ? കൊലപാതക കുറ്റമല്ലേ മോളെ ആരോപിക്കുന്നത്, എന്തെങ്കിലും അറം പറ്റി പോവുന്ന. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ അത് ഇതിനോടകം സംഭവിച്ചു കാണില്ലേ അമ്മേ? നീ എന്ത് മഹാഭാവായി പറയുന്നേ? എന്തായാലും സത്യം നമ്മൾ നേരിട്ടല്ലേ പറ്റൂ. സാക്ഷിയെ കൊന്നത് ഏതായാലും അനുക്കുട്ടിയല്ല. കാരണം അങ്ങനെ ഒരു കൃത്യം ചെയ്തിട്ട് ആ രാത്രി ഇവിടുന്ന് മുങ്ങണമെങ്കിൽ അതിന് പൂജ ആരണമി ചേച്ചി എന്തായാലും സമ്മതിക്കില്ല, അതെനിക്ക് ഉറപ്പാ. അപ്പൊ പിന്നെ അനുക്കുട്ടിക്ക് അറിയാവുന്നൊരു സത്യമുണ്ട്, അത് പുറത്തു വരാൻ പാടില്ല എന്ന് പൂജ അർജുന ആഗ്രഹിക്കുന്നുണ്ട്. അത് കാരണം അവളെ അവർ ഒളിപ്പിച്ചിട്ടുള്ളത്. അരുണിമ ചേച്ചി അവരെ തന്ത്രപൂർവം കീഴ്പ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു കേസുമായി നമുക്ക് മുന്നോട്ട് പോകുന്നത് നല്ലതല്ലേ അമ്മേ?
അനുവിനെ കോടതി മുന്നിൽ ഹാജരാക്കിയേ പറ്റൂന്ന് വന്നാ അർജുന അത് ചെയ്തേ മതിയാവൂ. എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരില്ലേ? ഞാൻ പറയുന്നത് അമ്മ സമ്മതിക്കണോന്നാ. നാളെ അത് നമുക്ക് അനുവിനെ എതിരായിട്ട് വരില്ലല്ലോ, ഉറപ്പല്ലേ? അമ്മ എന്തിനു വെറുതെ സംശയിക്കുന്നേ? അമ്മ ഇപ്പൊ തന്നെ റെഡിയാണെന്ന് നന്ദേട്ടനെ വിളിച്ച് പറയാൻ നോക്ക്. പറയാല്ലേ. എന്താ സംശയം? വേണേ ഞാൻ തന്നെ പറയാം. ഹലോ, ഞാനാ മധുമിതയാ. മധു, അമ്മ ഓക്കെയാണ് കേട്ടോ. നന്ദേട്ടനോട് ബാക്കി കാര്യങ്ങൾ നീക്കിക്കോളം പറയൂ. ആണോ? നന്നായി മധു. ഇപ്പോഴാ അമ്മ ശരിക്കും ബോൾഡായി. ബാക്കി ഞാനിവിടെ നോക്കിക്കോളാം. ശരി. നമുക്കകത്തേക്ക് പോവാം. അപ്പൊ അധികം പണിയെടുക്കാതെ തന്നെ തള്ളയും മോളും ചൂണ്ടയിൽ കുരുങ്ങി ഇല്ലടോ ശങ്കറെ. കുടുംബത്തിനുള്ളിൽ തന്നെ അർജുൻ ഇത്രയും ശത്രുത ഉണ്ടാക്കിയതുകൊണ്ട് നമ്മുടെ പണി എളുപ്പമായി. അത് അർജുൻ ഉണ്ടാക്കിയെടുത്തതൊന്നുമല്ല, പ്രിയ ആളെ കത്തിച്ചതാ. സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് അവൾ അവളുടെ മനസ്സിൽ നട്ടു നനച്ച് വളർത്തിയതാ വെറുപ്പ്. അത് നമുക്കിപ്പോ ഗുണമായിന്ന് മാത്രം. അവളെ പുറത്തു ചാടിക്കാൻ അവരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി. കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോ ആ തള്ളയും മോളും കാല് മാറുകൊടുക്കും. അതോ നമ്മുടെ കൂടെ തന്നെ നിക്കുവോ? ഇതില് നിങ്ങൾക്ക് ആർക്കും ഒരു പങ്കുമില്ല സേനാപതി. അവരുടെ പേരക്കുട്ടിയെയും മകളെയും പുറത്തിറക്കാൻ അവര് ചെയ്യുന്ന സംഗതിയായേ ഇത് വെളിയിൽ വരും. മാത്രമല്ല, ഏട്ടൻ കൂടി ഇടപെട്ട കേസായതുകൊണ്ട് അവർക്കിതിൽ സംശയമൊന്നും തോന്നിക്കാണില്ല. ഇനിയാ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, പ്രിയയുടെ മരണത്തിന്റെ പ്രൂഫായിട്ട് നമ്മൾ ആ വീട്ടിൽ ചെയ്യാൻ പോകുന്ന കാര്യം മഹേശ്വരി അമ്മ ഒരിക്കലും അറിയരുത്. പ്രായമായ സ്ത്രീയല്ലേ, അവരെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. അവരുടെ മകളെ മാത്രമേ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അറിഞ്ഞിടത്തോളം അല്പം ആർത്തി കൂടുതലുള്ള ജനുസ പേടിപ്പിച്ച് നിർത്താൻ അതുകൊണ്ട് തന്നെ എളുപ്പമായിരിക്കും. അത് ഞാൻ നോക്കിക്കോളാം. നമ്മൾ കാത്തുനിന്ന ആളെത്തി. കമ്മീഷണറോ? ഇയാൾ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഒരു കാര്യം ചെയ്യുമ്പോ പഴുതടച്ച് ചെയ്യണ്ടേടോ. എന്താടോ സേനാപതി? വെൽക്കം കമ്മീഷണറെ, വെൽക്കം. ഓ, താങ്ക് യു. എത്രയോ കാലമായിട്ട് സാറ് ട്രെയിനിങ് എന്ന് പറഞ്ഞോണ്ട് മാറി നിക്കുക. തിരിച്ച് ജോയിൻ ചെയ്തപ്പോ ഇവിടെ തന്നെ പോസ്റ്റിംഗ് ഉറപ്പാക്കാൻ താൻ കുറച്ച് പാടുപെട്ടു എന്ന് എനിക്കറിയാം. സാറും കൂടി ഉള്ളത് ഒരു സന്തോഷമല്ലയോ സാർ? പിന്നല്ലത്, സാക്ഷി കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ആരും കൂടെ ഇല്ലെങ്കിലും എനിക്കൊരു ധൈര്യമായിരുന്നു. എന്തിനും അവൾക്ക് അവളുടേത് മാത്രമായിട്ടുള്ള ഒരു വഴിയുണ്ടായിരുന്നു. അത് 99% ശരിയാവും. പക്ഷെ അവസാന ദിവസം അവള് തിരഞ്ഞെടുത്ത വഴി അത് തെറ്റായിപ്പോയി സാറേ. എനിക്കുണ്ടായ നഷ്ടം നിസ്സാരമല്ല. ഒരു തരത്തിലും ഞാനല്ല സാറേ, അവളാ എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. അച്ഛനെന്ന സ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അവളുടെ മുന്നില് ഞാനായിരുന്നു സാറേ കുട്ടി. പെട്ടെന്ന് എനിക്ക് ചുറ്റും ഇരുട്ട് വന്നതുപോലെ ആയിപ്പോയി. എനിക്ക് മനസ്സിലാവൂടോ സേനാപതി, തന്നെ സമാധാനിപ്പിക്കാൻ വെറുതെ കുറെ വാക്കുകൾ പറഞ്ഞോണ്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. പുറത്തുനിന്ന് ഒരാൾക്ക് തന്നെ നഷ്ടം നികത്താനോ വേദന പങ്കിടാനോ സാധ്യമല്ല. ജീവിച്ചിരുന്ന കാലത്തോളം അവൾ ഏറ്റവും നന്നായി തന്നെ ജീവിച്ചു. തന്റെ സമ്പാദ്യം കഴിയും വിധം ഇരട്ടിപ്പിക്കാനല്ലേ അവള് നോക്കിയുള്ളൂ. അനുഭവിക്കാൻ ആളില്ലെങ്കിൽ പിന്നെ സമ്പാദ്യം കൊണ്ട് എന്ത് കാര്യമാണ് സാറേ? ഇനി എന്റെ മുന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അവളുടെ മരണത്തിന് കാരണമായത് ആരാണെങ്കിലും അവരെ എന്റെ മുന്നിൽ കൊണ്ടുവരിക. അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ വേദനയോടെ അവരെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞയക്കുക. അതിനുള്ള
ഒരുക്കങ്ങള് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സാർ ഒപ്പം വേണം. തമ്പറ, എന്താ ഞാൻ ചെയ്യണ്ടേ? ഇപ്പൊ കേസ് അന്വേഷിക്കുന്ന SP കിരൺ ഇനി ഇടപെടരുത്.